പ്രൈസ് ദ ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മ നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിവസം ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ആശംസിക്കുന്നു. എഫത്ത ഗ്രൂപ്പിലേക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ വന്ന് കിടപ്പുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും എപ്പോഴും നമുക്കിങ്ങനെ ഇടാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് പല മക്കളെയും ഫോണിൽ കോണ്ടാക്ട് ചെയ്യാനും പല മക്കളെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെയും വചനത്തിൻ്റെ ശക്തിയിൽ വ്യാപരിച്ചപ്പോൾ വർഷങ്ങളായി പ്രാർത്ഥിച്ച പല മക്കളും നിരാശയിൽ കഴിഞ്ഞിരുന്ന പലരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ ഒരു പൊൻകിരണമായി എഫത്ത മാറാൻ കഴിഞ്ഞതിൽ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ ഗ്രൂപ്പിൻ്റെ പല സ്ഥലങ്ങളിലും പല മക്കളും എഫത്ത ഗ്രൂപ്പിനെ പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ കുർബാന ചൊല്ലിയും അതുപോലെ ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഒത്തിരി വൈദികർ പല സ്ഥലങ്ങളിലും ഒത്തിരി സിസ്റ്റേഴ്സൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എഫത്ത ഗ്രൂപ്പിലെ ആത്മായ സഹോദരങ്ങൾ കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഏത് ആവശ്യത്തിന് എപ്പോഴും ഒരു പ്രാർത്ഥന സഹായം ചോദിച്ചാലും ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെക്കാം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും, അതുപോലെ നിരവധിയായ സങ്കടങ്ങൾ നിറഞ്ഞ സാക്ഷ്യങ്ങൾ, അതുപോലെ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളൊക്കെ എഫത്ത ഗ്രൂപ്പിൽ കിടപ്പുണ്ട്. ഗ്രൂപ്പിലുള്ള മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ചാനലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടിട്ട് കാര്യമില്ല, പലപ്പോഴുമെങ്കിലൊക്കെ ആ പ്രയറൊക്കെ ഒന്ന് കേൾക്കാനും അതുപോലെ തന്നെ വചനങ്ങളൊക്കെ ഒന്ന് ആവർത്തിക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചാൽ മനുഷ്യന് അസാധ്യമായത് സാധ്യമാക്കുന്ന തമ്പുരാൻ്റെ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ പറ്റും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഏലിക്കുട്ടി എന്ന ഒരു 72 വയസ്സുള്ള ഒരു അമ്മച്ചിയെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ അമ്മച്ചിയെ പരിചയപ്പെടുത്താൻ കാരണം ഈ അമ്മച്ചി പറയുന്നത് വലിയ ആഢ്യത്തെ ഭയങ്കര ആഡംബരമുള്ള വലിയൊരു കുടുംബത്തിലെ തറവാടിയായ ഒരമ്മച്ചിയാണ്. കുടുംബപ്പേരോ മഹിമയോ ഒന്നും ഞാൻ പറയുന്നില്ല. അമ്മച്ചി ഒരു ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചിയാണ്. 23 വർഷം ശുശ്രൂഷ ചെയ്തിട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കോ പ്രാരാബ്ധത്തിനോ ഒന്നും ഒരു തരത്തിലും ഒരു ആ ധ്യാന കേന്ദ്രം കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയില്ലെന്നാണ് ഈ അമ്മച്ചി പറയുന്നത്. അപ്പോഴേ ധ്യാന കേന്ദ്രത്തെയും ധ്യാന ഗുരുക്കന്മാരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒത്തിരി എന്നെയും കുറ്റം പറയാനാണ് എഫത്തയിലേക്ക് നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചത്. പക്ഷേ അമ്മച്ചിയുടെ സങ്കടം ഇതാണ്, അമ്മച്ചി വലിയൊരു പ്രാർത്ഥനക്കാരിയാണ്, ഭയങ്കര ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരിയാണ്. അമ്മച്ചി നല്ല സത്യസന്ധമായി തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആകെ അമ്മച്ചിക്ക് 2 മക്കളാണുള്ളത്, 2 മക്കൾ, ഒരു ആണും ഒരു പെണ്ണും. മകൾ എങ്ങനെയൊക്കെയോ പഠിച്ച് അവള് ജർമ്മനിക്ക് പോയി. മകൻ താൻ തോന്നിയായിട്ട് ഒന്നും ഒരു പണിയിലും അവന് ശ്രദ്ധ ചെലുത്തത്തില്ല. അവന് എപ്പോഴും ഇച്ചിരി ഒരു ദിവസം പണിയാൻ പോയാൽ 5 ദിവസം പണിയാൻ പോകില്ല. അങ്ങനെയാണ് അമ്മച്ചി എന്നെ പരിചയപ്പെടുത്തിയത്. ഭർത്താവാണെങ്കിൽ പള്ളിയിൽ പോവും, ഇവരെല്ലാവരും പള്ളിയിൽ പോവും, ആഴ്ച 3 ദിവസമൊക്കെ പള്ളിയിൽ പോവും. പക്ഷേ എന്നും പള്ളിയിൽ പോയാലും വൈകിട്ടിരുന്ന് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും സഭയ്ക്കെതിരെയൊക്കെ ഒത്തിരി കുറ്റങ്ങൾ പറയും. ഇപ്പോൾ കുറ്റം പറയാനുള്ള ഒത്തിരി സാഹചര്യങ്ങൾ ടിവിയിലൂടെയൊക്കെ നമുക്ക് കാണാനും പറ്റുന്നുണ്ടല്ലോ. സാത്താൻ എല്ലാ മേഖലയിലും കയറി പ്രവർത്തിക്കുമെന്ന് അറിയില്ല. അച്ഛന്മാരാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അവരുടെ ജീവിതത്തിലും അവരുടെ ഇടയിലും സാത്താൻ്റെ വലിയ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വീടുകളിലൊക്കെ ഇരുന്ന കഥ പറയാനായിട്ട് നല്ല ഒരു ചാൻസ് ആയിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അല്ലേ. ഇപ്പോഴീ അമ്മച്ചി ഇങ്ങനെ മക്കളെയും മകനെയും ഭർത്താവിനെയൊക്കെ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, പലപ്പോഴും ഇതൊക്കെ ചുമ്മാ വെട്ടിപ്പാണ്, ധ്യാന കേന്ദ്രങ്ങളെല്ലാം തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മച്ചിക്ക് എവിടെയോ ഒക്കെ ഒത്തിരി മുറിവുകളുള്ളതായിട്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞ, അമ്മച്ചി ഈ വീഡിയോയിൽ ഇത് കാര്യമായിട്ട് തന്നെ പറയുന്നൊരു കാര്യമാണ്, വീഡിയോയിൽ നമ്മൾ നമ്പർ ഇട്ടിരിക്കുന്നത് ഡെയിലി പ്രാർത്ഥന കേൾക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് മെസ്സേജ് ഇടാനിട്ടിരിക്കുന്ന നമ്പറാണ്. ഒത്തിരി മക്കള് അതുപോലെ ഈ പ്രെയറിൻ്റെ വരവ് കാത്തിരിക്കുന്ന ആ സമയം ഒരു 5 മിനിറ്റ് തെറ്റിയാൽ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് അപ്പോഴേ വെപ്രാളത്തോടുകൂടി എന്താ പറ്റിയ കൃപയെ പ്രാർത്ഥന കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന അനേകം മക്കള് നമ്മുടെ എഫത്ത ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഈ മക്കളെ, അതായത് എല്ലാവരും ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നവരെയാണ് നമുക്ക് ആവശ്യം. എഫത്ത എന്ന് പറഞ്ഞാൽ പോലും അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ പ്രാർത്ഥിച്ച് നമ്മൾ തുറന്ന് അനുഗ്രഹം നേടിയെടുക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇന്ന് ഈ അമ്മച്ചി ഒത്തിരി സങ്കടത്തിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ അമ്മച്ചിയോട് പറഞ്ഞ, അമ്മച്ചി പറഞ്ഞ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കറിയില്ല, കാര്യം എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ചെല്ലുന്ന നിൽക്കുമ്പോഴത് ഓടിപ്പോവും, ഇങ്ങനെ അമ്മച്ചി പറയുന്നത്. അങ്ങനെ പിന്നെ 2-3 പ്രാവശ്യം എന്നെ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ ഞാൻ അമ്മച്ചിയുടെ ഫോൺ എടുത്തു, അമ്മച്ചിയായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് അമ്മച്ചിയുടെ മകനെ ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ അമ്മച്ചിയുടെ മകൻ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്,
ചേച്ചി എവിടുത്തെയാണെന്നോ ചേച്ചി എന്താണെന്നോ എനിക്കറിയില്ല, പക്ഷേ പ്രാർത്ഥന എപ്പോഴും ഒരു തട്ടിപ്പാണ് ചേച്ചി. കാരണം എൻ്റെ അമ്മ 10, 21, 20 എത്രയോ വർഷം എൻ്റെ അമ്മച്ചി ഒരു ധ്യാന കേന്ദ്രത്തിൽ, ഭയങ്കര ഒരു വലിയൊരു ധ്യാന കേന്ദ്രത്തിൽ അമ്മച്ചി ശുശ്രൂഷ ചെയ്തത്. പക്ഷേ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു പുരോഗമനമേ ഇല്ല, ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ളൂ. എനിക്ക് 42 വയസ്സായി, എനിക്കൊരു ജീവിതാന്തസ്സിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്നും നിരാശയും പ്രശ്നങ്ങളും ആയതുകൊണ്ട് പണിയും കിട്ടുന്ന പൈസ കുറച്ച് കുടുംബത്ത് കൊടുക്കും, ബാക്കിയും കുടിക്കും. ഇങ്ങനെയൊരു സംസാരമാണ് ആ സഹോദരൻ എനിക്ക് കേൾക്കാൻ സാധിച്ചത്. അപ്പച്ചനുമായിട്ട് സംസാരിച്ചപ്പോഴും അപ്പച്ചനും അതേ ആ ഒരു ശൈലി തന്നെയാണ് എന്നോട് സംസാരിച്ചത്. ഇപ്പോഴും ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഈ അമ്മച്ചിയോട് ഞാൻ ചോദിച്ച ലാസ്റ്റ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ആൻസറാണ് നിങ്ങൾ എനിക്ക് തരേണ്ടത്. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ചെയ്ത ശുശ്രൂഷ കറക്റ്റാണോ? അമ്മച്ചി എന്തിനു വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്ത്? ആർക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്ത്? ഈശോയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ ഈശോ പ്രതിയാണോ? അവിടെ ചെന്ന് അമ്മച്ചി ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ എന്നാന്ന് വെച്ചാൽ അവിടെ ധ്യാനിക്കാൻ വരുന്നവരെ കൺട്രോൾ ചെയ്യുക, അവരെ ഒന്ന് ചിരിക്കാൻ പാടില്ല, ഒന്ന് മിണ്ടാൻ പാടില്ല, അവരെ എപ്പോഴും മാനസികമായിട്ട് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 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 രീതിയാണ് അമ്മച്ചിയായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഈശോ പറയുന്നത് എന്നതാണ്, ദൈവ സ്നേഹമാണ്, സ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കുന്ന, അതാ സ്നേഹത്തോട് ചെയ്യുന്ന ശുശ്രൂഷകൾ മാത്രമേ ഉള്ളൂ. ദൈവാനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ ആ ഒരു ശുശ്രൂഷയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഈ അമ്മച്ചി ശരിക്കും പറഞ്ഞാൽ ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, പേരിനും പെരുമയ്ക്കും വേണ്ടി. കാരണം ഈ അമ്മച്ചിയുടെ പേര് പറഞ്ഞാൽ തന്നെ ഇന്നും നാട്ടുകാരെല്ലാം അറിയുമെന്നാണ് അമ്മച്ചി പറയുന്നത്. അതുപോലെ ഫേമസ് ആയൊരു അമ്മച്ചിയാണ്. പക്ഷേ ഈശോയുടെ മുൻപിൽ ഈ അമ്മച്ചി ഫേമസ് ആയിട്ടില്ല. ഇപ്പോഴേ ഈ അമ്മച്ചിയോട് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റമൂലി പറയുന്നത് പോലെ ഈ അപ്പച്ചനോടും അമ്മച്ചിയോടും എല്ലാവരോടും സംസാരിച്ചപ്പോൾ ഈ അമ്മച്ചിക്ക് ഞാൻ ഇരിങ്ങാലക്കൂടെ ഉള്ളൊരു അമ്മച്ചിയാണ് കേട്ടോ ഇത്. ഈ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അമ്മച്ചി ഒരു പണിയെ എഫത്തയുടെ വീഡിയോ ഏതെങ്കിലും ഒന്ന് കേട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ അത് പഴയ പ്രയറുകൾ എടുക്കാൻ പറ്റും. ഒന്നെടുത്ത് അമ്മച്ചി ഒന്ന് പഴയതൊക്കെ ഒന്ന് കേട്ട് നോക്കിക്കുക. അമ്മച്ചി ഈശോ ഏതെങ്കിലും ഒരു വചനം അമ്മച്ചിയെ സ്പർശിക്കുന്നെങ്കിൽ അമ്മച്ചി അത് റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മച്ചി പല വചനങ്ങളും എടുത്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. കോണ്ടാക്ട് ചെയ്ത് എന്നോട് ചോദിച്ചു ഈ വചനം എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക്, അതായത് അമ്മച്ചിമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും കുഞ്ഞനിയത്തിമാരാണെങ്കിലും, ജീവിതത്തിലെ പലതരത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ നീ അമ്മച്ചിക്ക് കൊടുത്ത ഒരു നിർദ്ദേശം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് തരാൻ പോകുന്നത്. നമ്മൾ മറ്റുള്ളവരെ കാണിച്ചത് നമ്മൾ നല്ല ഭാര്യയാകാം, അല്ലെങ്കിൽ നല്ല ഭർത്താവാകാം, നല്ല മകനാകാം, നല്ല മകളാകാം, നല്ലൊരു നല്ലൊരു ശുശ്രൂഷകയാകാം, നല്ലൊരു കൗൺസിലറാകാം എന്നെയൊക്കെ പോലെ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിചാരമാണ് ദൈവം നോക്കുന്നത്. ഇപ്പോഴേ എനിക്കറിയാം എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, പക്ഷേ എൻ്റെ കുറവുകളെ നിറവുകളാക്കാൻ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് സ്നേഹത്തിന് പറ്റും, ദൈവത്തിൻ്റെ വചനത്തിന് കൊണ്ട് വചനത്തിന് പറ്റും. ഇന്ന് ഈ അമ്മച്ചിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു, അമ്മച്ചി ഹസ്ബൻഡ് പള്ളിയിൽ പോയിട്ട് കുറ്റം പറയുമ്പോൾ, അതുപോലെ മദ്യം കഴിച്ചിട്ടിരുന്ന ഒത്തിരി ചീത്ത വിളിക്കുമ്പോൾ, പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് വന്നാണ് ഈ കാട്ടായി എല്ലാം കാണിക്കുന്നത്, ഇതേ സാത്താനാന്നാണ് ഈ അമ്മച്ചി പറയുന്നത്. ഈ അമ്മച്ചിയോട് പറഞ്ഞു കൊടുത്തു 2 സാമുവേൽ 15:31. അമ്മച്ചി എന്നും ഈ വചനം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അമ്മച്ചിക്ക് ഇപ്പോൾ ഒരു 3 ആഴ്ചയായപ്പോൾ തൊട്ട് തന്നെ അമ്മച്ചിക്ക് അതിൻ്റേതാകുന്ന നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ തുടങ്ങി. ഇപ്പോഴമ്മച്ചി എഫത്തയ്ക്ക് വേണ്ടി നല്ലപോലെ ജപമാല ചൊല്ലി നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ അമ്മച്ചി ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുള്ള കുടുംബമാണ് നിങ്ങളുടെതെങ്കിൽ നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കണം. ഈ വചനത്തിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ദാവീദ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് ഈ. ദൈവത്തിൻ്റെ വചനം എല്ലാം കിടക്കുന്നത് ഓരോ പ്രാർത്ഥനകളാണ്. നമ്മൾ ഓരോ വചനങ്ങളും വായിച്ച് ധ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ പൊരുളുകൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വചനം ജീവിതത്തിൽ നിറച്ച് ഈ അമ്മച്ചി പ്രാർത്ഥിച്ച ഇങ്ങനെയാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് 2 സാമുവേൽ 15 ഒന്ന് നല്ലതുപോലെ ഒന്ന് വായിച്ചു നോക്കിയാൽ കുറേ മനുഷ്യരെ നമുക്ക് അതിനകത്ത് പരിചയപ്പെടാൻ പറ്റും. ഇത് ദാവീദ് ഇങ്ങനെ ഈ പ്രാർത്ഥിക്കാൻ ഈ ഒരു വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്ന ഇങ്ങനെയാണ്, അഹിതോഫലും അബ്സലോമിൻ്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോഴാണ് ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്. കർത്താവെ, അത് അഹിതോഫലിൻ്റെ വിചാരം, അതായത് ആലോചന വ്യക്തമാക്കണമേ. നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹത്തെ നഷ്ടപ്പെടുത്താനായിട്ട് ഏതെങ്കിലും തരത്തിലെ മദ്യത്തിൻ്റെ രൂപത്തിലോ, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ രൂപത്തിലോ, പുകവലിയുടെ രൂപത്തിലോ, വഴക്കിൻ്റെയും പ്രശ്നത്തിൻ്റെയൊക്കെ ഡൈവോഴ്സിൻ്റെയൊക്കെ വക്കീൽ നിൽക്കുന്ന ചില മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ, ഈ ഡൈവോഴ്സ് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ചില മക്കളുണ്ട്. അപ്പോൾ ഈ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവമേ അവർക്ക്
അതായത് എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് തോന്നുന്ന ആ ചിന്താഗതി, ആ ചിന്ത കൊണ്ടുവരുന്ന നിമിഷത്തിൽ ആ ആലോചന, ആവശ്യമില്ലാത്ത ആലോചന, 2 Samuel 15:31 അഭിഷേകത്തോടു കൂടി ദൈവമേ ആ ആലോചന വ്യർത്ഥമാക്കി കളയണമേ. അഖിതോഫലിൻ്റെ ആലോചന വ്യർത്ഥമാക്കാൻ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിയുടെ ആലോചന, അനാവശ്യമായ ആലോചന വ്യർത്ഥമാക്കണമേ. അമ്മച്ചിയോട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, സഭയ്ക്കെതിരെ, സഭാ മക്കൾക്കെതിരെ, കൂതാശക്കെതിരെ പറയുന്ന എൻ്റെ ജീവിത പങ്കാളിയുടെ അനാവശ്യമായ ആലോചന, ആ സംസാര രീതികൾ അത് വ്യർത്ഥമാക്കി കളയണമേ. അതുപോലെ തന്നെ മകന് വേണ്ടി അമ്മച്ചി പ്രാർത്ഥിച്ചു, ഇങ്ങനെ അവന് മദ്യം കഴിക്കണമെന്നും സുഖിച്ച് സുഖലോല പദ തേടി നടക്കുന്ന അവൻ്റെ ആ ഒരു പ്രവണതയിൽ അവനങ്ങനെ കൂട്ടുകെട്ട് കൂടി ഇങ്ങനെ മദ്യം കഴിക്കണമെന്നുള്ള ആലോചന 2 Samuel 15:31 ദൈവമേ ആ വചനത്തിൻ്റെ അഭിഷേകത്തിൽ വ്യാപരിച്ചുകൊണ്ട് ദാവീദിനോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അഖിതോഫിലിൻ്റെ ആലോചന വ്യർത്ഥമാക്കാൻ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ മകൻ്റെ ആലോചന, മദ്യം കഴിക്കണമെന്നുള്ള ആലോചന വ്യർത്ഥമാക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ അമ്മജിക്ക് സ്വന്തമാക്കാൻ പറ്റി. ഇന്ന് എഫത്തയിലൂടെ ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളും ഈ ദൈവത്തിൻ്റെ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ എഫത്തയുടെ ഈ ചാനലിലേക്ക് ഒരു സാക്ഷ്യം, അതായത് ഒരനുഗ്രഹം, ഞാൻ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇന്ന ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി എന്ന ഒരു സാക്ഷ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇഷ്ടംപോലെ അനുഗ്രഹം കിട്ടിയ സാക്ഷ്യങ്ങൾ ഈ 2 Samuel 15:31 കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹം നേടിയെടുത്തൊരു വചനമാണിത്. ജീവൻ്റെ വചനം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയൊരു സാക്ഷിയാകാനായിട്ട് ഈ വചനം ഇന്ന് നമുക്ക് സ്വന്തമാക്കണം. ഏത് പ്രശ്നമാണെങ്കിലും, എത്രത്തോളം ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കാത്ത അവസ്ഥയാണെങ്കിൽ, മക്കൾ പരസ്പരം സ്നേഹമില്ലാത്ത ഐക്യതയില്ലാത്ത മേഖലകളാണെങ്കിൽ, വഴക്കിടുന്ന മേഖലകളാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാത്ത കുടുംബമാണെങ്കിൽ, കൂതാശയോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമില്ലാത്ത ഭവനങ്ങളാണെങ്കിൽ, ഈ 2 Samuel 15:31 സ്വന്തമാക്കി ഇന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദാവീദിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ദൈവം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾ നമുക്കും തരും. വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റുന്നത്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം, സങ്കീർത്തന 26:11 11-ാം തിരുവചനം, കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. ഈ അമ്മച്ചിയുടെ ചുറ്റിനും ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു. ഈ അമ്മച്ചി ഈ ശത്രുക്കളുടെയൊക്കെ മുൻപിൽ എന്നും ചോദിക്കും, അവൾ വലിയ ധ്യാന കേന്ദ്രത്തിൽ വലിയ പ്രാർത്ഥനക്കാരെത്തി, എന്തുകൊണ്ട് അവൾക്ക് മകനെ നന്നാക്കാൻ പറ്റുന്നില്ല, അവിടെ ജീവിത പങ്കാളിയെ നന്നാക്കാൻ പറ്റുന്നില്ല, അവിടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നന്നാക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഈ അമ്മച്ചി സ്വന്തമാക്കിയ വചനം 2 Samuel 15:31 അമ്മച്ചി ഇങ്ങനെ ഈ ഒരു വചനം കൂടെ ഏറ്റെടുത്താണ് പ്രാർത്ഥിച്ചത്. അമ്മച്ചിക്ക് എഫത്തയിലൂടെ കൊടുത്തൊരു വചനമാണിത്. സങ്കീർത്തന പുസ്തകം 26:11-ാം തിരുവചനം, കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എനിക്ക് ശത്രുക്കൾ ഉള്ളതിനാൽ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ. ഈശോ നമ്മളെ നിരപ്പായ വഴിയിലൂടെ നയിക്കും. അപ്പോഴേ ഈ അമ്മച്ചി ഒരു കാര്യം ചെയ്തിരുന്നു, അമ്മച്ചി ശാന്തതയോടുകൂടിയാണ് ഈ കേസ് എടുത്തത്. കാരണം അമ്മച്ചി വചനം വായിച്ചപ്പോൾ അമ്മച്ചിയുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ, അനാവശ്യമായ വിചാരം അമ്മച്ചി വ്യക്തമാക്കി കളഞ്ഞു. ആവശ്യമില്ലാത്തവരെ പിറുപിറുത്ത് കുറ്റം പറയുന്ന അവസ്ഥകളും, അവരെ ദേഷ്യത്തോട് നോക്കുന്ന അവസ്ഥകളും, അവരെ പ്രാകുന്ന പ്രവണതയൊക്കെ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നു. അമ്മച്ചി പറയുന്നു, അമ്മച്ചി സ്വയം പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥന. അഖിതോഫിൻ്റെ ആലോചന വ്യക്തമാക്കാൻ പ്രാർത്ഥിച്ച ദാവീദേ, എൻ്റെ ഹൃദയത്തിൻ്റെ വിചാരം അറിഞ്ഞ, എനിക്ക് ആവശ്യമില്ലാത്ത വിചാരം, എപ്പോഴും ഇവരുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്നവരുടെ ആ പ്രവണത, ആ ഒരു അസ്വസ്ഥത എന്നെ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ ഉടമയായതായിട്ട് ഈ എഫത്തയിലേക്ക് സാക്ഷ്യം വിട്ടിട്ടുണ്ട്. ഇത്രയും 26 വർഷമാണ് അമ്മച്ചി പറഞ്ഞത്. ഇത്രയും വർഷം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്ത് കിട്ടാത്ത ഒരു അനുഗ്രഹം, എഫത്തയിലൂടെ ഒരു വചനത്തിലൂടെ സൗഖ്യം തന്നതിന് ഈ എഫത്ത ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മച്ചി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ പ്രാർത്ഥന നമ്മൾ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിക്ക് വേണ്ടിയും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഇനി ആ മകൻ്റെ വിവാഹം നടക്കാനായിട്ടും കുടുംബത്തിലെ ദൈവ സ്നേഹത്തോടുകൂടിയുള്ള നല്ല ശുശ്രൂഷകൾക്ക് ഉടമയാകാനായിട്ട്, കുടുംബത്തെ സ്നേഹിക്കാനും കുടുംബജീവിതം സന്തോഷപ്രദമാകുവാനും ഈ അമ്മച്ചിയോട് ചേർന്ന് നമുക്കും നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. സന്തോഷത്തോടുകൂടി 2 Samuel 15:31 നമുക്കും കുറിച്ചിടാം നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഹൃദയത്തിലെ, നമ്മുടെ മനസ്സിന്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഈ 2 Samuel 15:31 നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2 Corinthians 13:13 തമ്പുരാൻ്റെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും
ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.